ബെൽജിയത്തെ മറികടന്ന് ഫ്രാൻസ്. വിശദമായ വാർത്തകളിലേക്ക് വരാം. സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമൻ ഹരി സിപിഎം വിട്ടേക്കും. പാർട്ടി നടപടി ഉറപ്പായതോടുകൂടിയാണ് ഹരിയുടെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മണ്ഡലം കമ്മിറ്റി യോഗത്തിനിടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് മോശമായി പെരുമാറിയതിന് അന്വേഷണം നേരിടുകയാണ് ഹരി. അതിനിടെയാണ് ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്ക് മുതലാളിമാരുമായി ചങ്ങാത്തമെന്ന ആരോപണവും ഉന്നയിച്ചത്. ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ കരമനഹരി പതിറ്റാണ്ടുകളായി തിരുവനന്തപുരത്ത് സിപിഎമ്മിന്റെ പ്രധാന സംഘാടകമുഖമാണ്. പാർട്ടിയുടെയും സർക്കാരിന്റെയും പരിപാടികളിൽ നടത്തിപ്പുകാരന്റെ റോളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവ്, പാർട്ടിയുടെ പ്രധാന നേതാക്കന്മാരുമായി അടുത്ത ബന്ധവും ഇതിലൂടെ ഹരി നേടിയെടുത്തു. എന്നാൽ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായ ശേഷം ബന്ധം വഷളായി. വട്ടിയൂർക്കാവിലെ ഗുരുഗോപിനാഥ് നടന ഗ്രാമം വൈസ് ചെയർമാനായി നിയമിക്കപ്പെട്ടെങ്കിലും പാർട്ടി നിർദ്ദേശപ്രകാരം രാജിവെക്കാൻ നിർബന്ധിതനായി. ഇതും പാർട്ടിയുമായുള്ള ബന്ധം മോശമാക്കി. ഹരിക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനമടക്കം നിരവധി പരാതികൾ ലഭിച്ചതോടെയാണ് ഹരിക്കെതിരെ നടപടിയെടുക്കാൻ എം വി ഗോവിന്ദൻ തയ്യാറായതെന്നും സൂചനയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു യോഗത്തിൽ വെച്ച് എം വി ഗോവിന്ദനും ഹരിയുമായി തർക്കമുണ്ടായി. അപ്പോൾ തന്നെ നടപടി വേണമെന്ന് ആവശ്യമുയർന്നെങ്കിലും തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. ഇതിൽ പാർട്ടി നേതൃത്വം ഹരിയോട് വിശദീകരണവും തേടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഹരി ഉന്നയിച്ചത്. ക്ലിഫ് ഹൌസിൽ മുതലാളിമാർ കയറിയിറങ്ങുന്നു എന്ന ആരോപണം ബോധപൂർവം പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും അവഹേളിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. ഇതിലും പാർട്ടി നേതൃത്വം കരമനഹരിയോട് വിശദീകരണം തേടിയേക്കും. പാർട്ടി സെക്രട്ടറിയുമായുള്ള തർക്കത്തിന്റെ പേരിൽ നടപടി ഉറപ്പായതിനാലാണ് ജില്ലാ കമ്മിറ്റിയിൽ ഹരി മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നാണ് സൂചന. നടപടിയെടുക്കും മുൻപേ ഹരി പാർട്ടി വിടാനും സാധ്യതയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് കനത്ത തോൽവി മാത്രമല്ല, പാർട്ടിയുടെ അടിവേരിളകിയതാണ് എന്ന വിലയിരുത്തലുകളിലേക്ക് സിപിഎം എത്തി. അതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ പാർട്ടിയുടെ മുഖം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഹരി പാർട്ടി വിട്ടേക്കും എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നത്. ഏറ്റവും പ്രധാനമായി എം വി ഗോവിന്ദൻ അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനോടക്കം ഉരസിയാണ്. പ്രധാനമായും മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കുറച്ചു നാളുകളായി ഹരി നിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പാർട്ടി വിടും എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നത്. അല്ലെ, സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി പാർട്ടി വിട്ടേക്കും. പാർട്ടി നടപടി ഉറപ്പായതോടുകൂടിയാണ് ഹരിയുടെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മണ്ഡലം കമ്മിറ്റി യോഗത്തിനിടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് മോശമായി പെരുമാറിയതിന് അന്വേഷണം നേരിടുകയായിരുന്നു ഹരി. ഇതിനിടെയാണ് ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മുതലാളിമാരുമായി ചങ്ങാത്തമെന്ന ആരോപണവും ഉന്നയിച്ചത്. ക്ലിഫ് ഹൌസിൽ മുതലാളിമാർ കയറിയിറക്കുന്നു എന്നുള്ള ഗുരുതര ആരോപണമാണ് ഹരി ഉന്നയിച്ചത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ നടപടി തനിക്ക് നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പിന്റെ അല്ലെങ്കിൽ സൂചനകളുടെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരു പക്ഷേ പാർട്ടി വിടാനുള്ള നീക്കം ഹരി നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വി വി അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, നിലവിൽ ഏറ്റവും പ്രധാനമായി പാർട്ടിയുടെ അടിവേരിളകുന്ന സാഹചര്യമാണുള്ളത് എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പാർട്ടിയുടെ മുഖമായ ഹരി പാർട്ടി വിട്ടേക്കുമെന്ന സൂചനകൾ വരുന്നതും സംസ്ഥാന സെക്രട്ടറിയോടക്കം ഉരസി മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ. ഭവ്യ തലസ്ഥാനത്ത് പ്രത്യേകിച്ച് നഗരമേഖലയിൽ സിപിഎമ്മിന്റെ മുഖങ്ങളിലൊന്നാണ് കരമന ഹരി. അത് സിപിഎമ്മിന്റെ പരിപാടിയാകട്ടെ, അല്ലെങ്കിൽ സർക്കാർ വന്ന ശേഷമുള്ള അല്ലെങ്കിൽ മുൻ സർക്കാരുകളുടെ കാലത്തും സർക്കാരിന്റെ സാംസ്കാരിക പരിപാടികളാകട്ടെ, എല്ലാത്തിലും ഒരു നടത്തിപ്പുകാരന്റെ പ്രധാന ഒരു കാര്യസ്ഥന്റെ റോളിൽ നിറഞ്ഞു നിന്ന നേതാവാണ് കരമനഹരി. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി സിപിഎമ്മിന്റെ നേതൃത്വവുമായി അദ്ദേഹം അത്ര നല്ല ബന്ധത്തില്ല. പ്രത്യേകിച്ചും എം വി ഗോവിന്ദൻ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വന്ന ശേഷമാണ് കരമനഹരി പാർട്ടിയുമായി ആ രീതിയിൽ അകലാൻ തുടങ്ങിയതെന്നാണ് പൊതുവിൽ വിലയിരുത്തലുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ഈ അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും, സംസ്ഥാന ജില്ലാ സമിതി യോഗത്തിൽ നടത്തിയ ജില്ലാ കമ്മിറ്റി യോഗം നടത്തിയ വിമർശങ്ങളടക്കം അതിന്റെ ഭാഗമാണ് എന്നാണ്
സി പി എം നേതൃത്വം തന്നെ പറയുന്നത്. നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിയമം മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എം വി ഗോവിന്ദനും ഹരിയുമായി വാക്കേറ്റത്തിന്റെ വക്കോളം എത്തിയ തർക്കമുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് യോഗത്തിൽ നിന്ന് കരമന ഹരി ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതിൽ തന്നെ അപ്പോൾ തന്നെ നടപടി വേണമെന്നൊരു കടുത്ത നിലപാട് എം വി ഗോവിന്ദൻ സ്വീകരിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കാലമാണ്, അപ്പോൾ നടപടിയിലേക്ക് പോകുന്നത് ഉചിതമാകില്ല എന്ന് കണ്ട് അത് മാറ്റിവെക്കുകയായിരുന്നു. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ, മുതലാളിമാരുമായി മുഖ്യമന്ത്രിക്ക് ചങ്ങാത്തമുണ്ട്, ക്ലിഫ് ഹൗസിൽ മുതലാളിമാർ കയറി ഇറങ്ങുന്നു, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് അവിടെ പോകണമെങ്കിൽ ഇവരുടെ റെക്കമെൻഡേഷൻ വേണം, ശുപാർശക്കത്ത് വേണം തുടങ്ങിയ രൂക്ഷമായ വിമർശനങ്ങൾ കരമന ഹരി ഉന്നയിച്ചത്. അത് സി പി നേതൃത്വം വളരെ അസ്വാഭാവികമായ നടപടിയായാണ് കാണുന്നത്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം വിമർശനം ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ്. എല്ലാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പല നേതാക്കളും തിരുവനന്തപുരത്തും നിരവധി നേതാക്കളും മറ്റു പല നേതാക്കളും ഈ ആരോപണങ്ങൾ വിമർശനങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ ഇത്തരമൊരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത് മറ്റെന്തോ ലക്ഷ്യം വച്ചുള്ളതെന്ന വിലയിരുത്തലാണ് സി പി നേതൃത്വത്തിനുള്ളത്. നേരത്തെ തന്നെ എം വി ഗോവിന്ദനുമായുള്ള ഒരു സെന്റെ പേരിൽ കരമന ഹരിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനകളുണ്ടായിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ആ നടപടിക്ക് മുമ്പ് മുഖ്യമന്ത്രി വിമർശന്റെ പേരിലാണ് തനിക്കെതിരെ നടപടി ഉണ്ടാകുന്നതെന്ന് വരുത്തി തീർത്ത് പാർട്ടി വിടാനുള്ള നീക്കം കരമന ഹരി നടത്തുന്നതായും സി പി എം നേതാക്കൾ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ നിരവധി പരാതികൾ നേരത്തെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം എം വി ഗോവിന്ദനെ നേരിട്ട് ലഭിച്ചിട്ടുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കരമന ഹരിയുടെ കഴിഞ്ഞ ദിവസത്തെ വിമർശനത്തെ സി പി എം കാണുന്നത്. അദ്ദേഹത്തിന്റെ ആ വിഷയത്തിലും നടപടി ഉണ്ടായേക്കാം. കമ്മിറ്റിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചതല്ല, പകരം മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരമൊരു ആരോപണം അതെന്തടിസ്ഥാനത്തിലാണ് എന്ന് ആ കമ്മിറ്റിയിൽ തന്നെ എം സ്വരാജ്, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം, കമ്മിറ്റിയിൽ പങ്കെടുത്ത സ്വരാജ് ചോദിച്ചിരുന്നു. പക്ഷേ ആ മറുപടി വരാൻ ഹരി ആ ദിവസം ഉണ്ടായിരുന്നു. ആദ്യ ദിവസം മാത്രം അദ്ദേഹം കമ്മിറ്റിയിൽ പങ്കെടുത്തത്. മെനങ്ങാന്ന് ആ കമ്മിറ്റിയിൽ ഹരി പങ്കെടുത്തിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി വേണം എന്നൊരു ആവശ്യം സി പി എമ്മിൽ ഉയരുന്നുണ്ട്. സി പി എം സ്വരാജും മറുപടി പ്രസംഗത്തിൽ സമാനമായ ഒരു പരാമർശം നടത്തിയതായും വിവരമുണ്ട്. ഏതായാലും ശക്തമായ നടപടികളിലേക്ക് സി പി എം കടക്കുന്നു. അതിന് മുൻപ് പാർട്ടി വിടാനുള്ള നീക്കവും നടത്തുന്നുണ്ട് എന്ന ഹരി തന്നെ അടുപ്പക്കാരോട് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ വിട്ടുപോകാൻ തയ്യാറാണ്, പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ടി വരും എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഹരി പലരോടും പറയുന്നുണ്ട്. സാഹചര്യം അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് തന്നെ പാർട്ടി വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നു എന്നതടക്കമുള്ള വിലയിരുത്തലുകൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നേതാവ് ഏറ്റവും പ്രധാനമായി നഗരസഭാ തെരഞ്ഞെടുപ്പ് നഗരസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാനുള്ള ഒരു പശ്ചാത്തലത്തിൽ അത് വലിയ തരത്തിൽ ബി ജെ പിയെ സഹായിക്കും, തങ്ങളുടെ വോട്ടുകൾ ഒഴുകും എന്നുള്ളൊരു ഭയം സി പി എമ്മിന് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഒരു നേതാവ് ഒരു മുഖമായിരിക്കുന്ന ഒരാൾ തന്നെ പാർട്ടി വിടാനുള്ള ഒരു നീക്കം അത് നടത്തുമ്പോൾ അത് എത്രമാത്രം വലിയ തിരിച്ചടിയാകും സി പി എമ്മിന്, എന്താണ് വിലയിരുത്തൽ? ചാല ഏരിയ കമ്മിറ്റിക്ക് കീഴിലും നിയമത്തുമൊക്കെ സ്വാധീനമുള്ള നേതാവ് തന്നെയാണ് കരമന ഹരി. അദ്ദേഹം നേരത്തെ നെടുങ്കാട് നിന്ന് സി പി എമ്മിന്റെ നഗരസഭയിലെ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെ ആയിരുന്നു. പിന്നീട് അദ്ദേഹം പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ തൊട്ട് മുമ്പത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അദ്ദേഹം അവിടെ നിന്ന് പരാജയപ്പെടുകയായിരുന്നു. സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാധീനം പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള നേതാവുമാണ് കരമന ഹരി. ചില വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ നേരത്തെയും പാർട്ടിയിൽ നീക്കങ്ങൾ, ഗുരുഗോവിന്ദ തണ്ടര ഗ്രാമത്തിൽ അദ്ദേഹം അതിന്റെ വൈസ് ചെയർമാനായിരുന്നു, പാർട്ടി നൽകിയ ചുമതലയാണ്. പക്ഷേ അവിടത്തെ സെക്രട്ടറിയുമായി, തണ്ടര ഗ്രാമത്തിന്റെ സെക്രട്ടറിയുമായി അദ്ദേഹം നിരന്തരം ഉരസല്ലായിരുന്നു. സെക്രട്ടറിക്കെതിരെ പരാതിയുമായി അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിരുന്നു. അവിടെ നിന്നും അദ്ദേഹത്തോട് അത്ര നല്ലൊരു മറുപടിയല്ല നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായത്. അതും അദ്ദേഹം ഈ പാർട്ടിയുമായുള്ള ഈ തെറ്റിന്റെ പ്രധാന കാരണമാണ്. കാരണം അവിടെ വലിയ അഴിവ് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കരമന ഹരി ഈ തണ്ടര ഗ്രാമത്തിന്റെ സെക്രട്ടറിക്കെതിരെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത്. പക്ഷേ കണ്ണൂരിൽ നിന്നുള്ള അവർക്ക് അനുകൂലമായ നിലപാടാണ് പിന്നീട് സി പി എം നേതൃത്വം സ്വീകരിച്ചത്. അതും കരമന ഹരിയും പാർട്ടിയുമായുള്ള ബന്ധം വഷളായതിന് പിന്നിലുണ്ട്. അതിന് പിന്നാലെയാണ് എം വി ഗോവിന്ദനുമായുള്ള ഇത്തരം തർക്കങ്ങൾ. എം വി ഗോവിന്ദന്റെ ഗുഡ് ബുക്കിലുള്ള നേതാവല്ല തിരുവനന്തപുരത്ത് ഹരി എന്നത് നേരത്തെ തന്നെ സി പി എം കേന്ദ്രങ്ങളിൽ ചർച്ചാ വിഷയമാണ്. അദ്ദേഹവുമായി നേരിട്ട് ഇത്തരത്തിൽ വാഗ്വാദം കൂടി ഉണ്ടായതോടുകൂടി കരമന ഹരിക്കെതിരെ നടപടി വൈകാതെ ഉണ്ടാകുമെന്ന പ്രതീതി നേരത്തെ സി പി എമ്മിനുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിലെ വിമർശനം കൂടിയാകുമ്പോഴാണ് അതിൽ കൂടുതൽ ഉറപ്പാകുന്നത്, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നത്. മറ്റു ചില പാർട്ടികളുടെ നേതാക്കളുമായി അടുത്ത ബന്ധം ഈ അടുത്ത കാലത്തായി ഹരി പുലർത്തുന്നുവെന്ന ആരോപണവും സി പി എമ്മിൽ സജീവമാണ്. അതൊക്കെയാണ് കരമന ഹരി സി പി എം വിട്ടേക്കുമെന്ന അഭ്യൂഹത്തിന് ബലം നൽകുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി
പാർട്ടി വിട്ടേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്ന. വി വി അരുണാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് തോൽവി മാത്രമല്ലെന്നും അടിത്തറ ഒലിച്ചുപോയതാണെന്നും സി പി എം വിലയിരുത്തൽ. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് വിലയിരുത്തൽ. ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും പാർട്ടി വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെന്നും സി പി എം തുറന്ന് സമ്മതിക്കുന്നു. വെറുമൊരു തെരഞ്ഞെടുപ്പ് തോൽവിയല്ല ഉണ്ടായതെന്നും പാർട്ടി അടിത്തറ തന്നെ കുത്തിയൊലിച്ചു പോകുന്ന പരാജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതെന്നുമാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായത് വലിയ വോട്ട് ചോർച്ചയാണ്. ബി ജെ പിക്ക് ഒട്ടും വളർച്ചയില്ലാത്ത പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ അളവിൽ വോട്ട് ബി ജെ പിയിലേക്ക് പോയി. ബി ജെ പിക്ക് ബൂത്ത് അജന്റുമാരില്ലാതിരുന്ന ബൂത്തുകളിലും അവർക്ക് മേൽക്കൈയുണ്ടായി. ബി ജെ പിയുടെ പ്രവർത്തനം കൊണ്ട് ലഭിച്ച വോട്ടുകളല്ല ഇതെന്നും ഒന്നും ചെയ്യാതെ പാർട്ടി വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുകയായിരുന്നുവെന്നുമാണ് ഞെട്ടലോടെ സി പി എം തിരിച്ചറിയുന്നത്. സംസ്ഥാന സമിതിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നടത്തുന്ന റിപ്പോർട്ടിങ്ങിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് ബി ജെ പിയുടെ വളർച്ച തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാനാണ് നിർദ്ദേശം. തിരുവനന്തപുരത്താണ് ബി ജെ പിയുടെ വളർച്ച ഏറ്റവും അപകടകരമായി സി പി എം കാണുന്നത്. നഗരസഭാ ഭരണം ബി ജെ പി പിടിച്ചെടുക്കുന്നത് തടയാൻ വലിയ പരിശ്രമം വേണ്ടിവരുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ജില്ലാ നേതൃത്വത്തിൻ്റെയും അഭിപ്രായം. നഗരഭരണത്തിനും മേയർ ആര്യ രാജേന്ദ്രനുമെതിരെ വലിയ വികാരം ജനങ്ങളിലുണ്ടെന്ന യാഥാർത്ഥ്യവും പാർട്ടി നേതൃത്വത്തെ ആശങ്കയിലാക്കുന്നു. സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായി കരുതപ്പെട്ടിരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയ അസാധാരണ മുന്നേറ്റവും സി പി എമ്മിനെ ആശങ്കയിലാക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൈക്കൂലിക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്ന് നിർദ്ദേശിച്ച സി പി എം. സ്കൂൾ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായതിനെ തുടർന്നാണ് നടപടി. അസിസ്റ്റന്റ് സിവിൽ എഞ്ചിനീയർക്ക് കൈക്കൂലി നൽകാൻ സ്കൂൾ മാനേജറെ സനീഷ് പ്രേരിപ്പിച്ചു എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. സനീഷ് ജോർജിനെ ഇന്ന് വിജിലൻസ് ചോദ്യം ചെയ്തേക്കും. തൊടുപുഴയിൽ നിന്ന് സാഗർ ചേരുന്ന വിവരങ്ങളുമായി സാഗർ, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ, എന്താണ് സി പി എം ആവശ്യപ്പെടുന്നത്? കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി 100,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തൊടുപുഴ മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ടി അജിയും ഇതിന് ഇടനിലക്കാരനായ റോഷനും വിജിലൻസിന്റെ പിടിയിലായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് കൈക്കൂലി നൽകിയതെന്ന് വിജിലൻസ് കണ്ടെത്തിയത്. ഇതിൽ രണ്ടാം പ്രതിയാണ് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്. ഇതിന്റെ ഭാഗമായി സനീഷ് ജോർജിനെ ഇന്ന് ചോദ്യം ചെയ്യുവാനായി വിജിലൻസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ കൈക്കൂലി കേസ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കൂടുതൽ പേർ ആരോപണങ്ങളുമായി രംഗത്ത് എത്തിയിരുന്നു. ഇത് LDFന്റെ പ്രതിച്ഛായ ബാധിക്കുന്ന ഇടതു പാർട്ടികളുടെ വിലയിരുത്തൽ ഉണ്ടായി. ഇതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് തൊടുപുഴയിൽ മുനിസിപ്പൽ തല യോഗം ചേർന്നിരുന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ. ഈ യോഗത്തിൽ തൊടുപുഴ നഗരസഭയിലെ സി പി എം കൗൺസിലർമാരും മറ്റ് നേതാക്കളും പങ്കെടുത്തു. ഇതിൽ നഗരസഭ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്ന പൊതുവികാരമാണ് ഉണ്ടായത്. ഇത് ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഈ യോഗത്തിലുണ്ടായ ഒരു തീരുമാനം നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാണ്. ഇത് നഗരസഭാ ചെയർമാനെ പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാജിവെക്കുമെന്നാണ് ചെയർമാൻ പാർട്ടിയെ അറിയിച്ചത്. അതുപോലെ തന്നെ ഇന്ന് വിജിലൻസിന് മുന്നിൽ ഹാജരാകുവാൻ സനീഷ് ജോർജിന് നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടെ വിജിലൻസിന് മുന്നിൽ ചെയർമാൻ ഹാജരാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇന്ന് തന്നെ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കുമെന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഭവ്യ, ശരി, നന്ദി. സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എ കെ ജി സെന്റർ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതി അറസ്റ്റിൽ. സുഹൈൽ ഷാജഹാനാണ് അറസ്റ്റിലായത്. കെ സുധാകരന്റെ അടുത്ത അനുയായി കൂടിയാണ് സുഹൈൽ. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നായിരുന്നു അറസ്റ്റ്. എം ജി മിഥുൻ വിവരങ്ങളുമായി ചേർന്നു. മിഥുൻ, അങ്ങനെയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എ കെ ജി സെന്റർ ആക്രമണ കേസ് വാർത്തകളിൽ ഇടം പിടിക്കുന്നു. ഏറ്റവും പ്രധാനമായി മാസങ്ങളായി ഒളിവിലായിരുന്ന രണ്ടാം പ്രതി അറസ്റ്റിലായിരിക്കുന്നു. അതുമാത്രമല്ല, ഈ അറസ്റ്റിലായ സുഹൈൽ ഷാജഹാൻ എന്നത് കെ സുധാകരന്റെ അടുത്ത അനുയായി കൂടിയാണ് അല്ലെ? രണ്ട് വർഷം ഈ സംഭവം ഉണ്ടായിട്ട് 2 വർഷം എന്ന് തികയാണ്. 2022 ജൂലൈ 1 ഈ പുലർച്ചയോട് കൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം എ കെ സെന്ററിൽ ഉണ്ടാകുന്നത്. അന്ന് പടക്കമർജനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് വലിയ രീതിയിൽ രാഷ്ട്രീയ കോളിലൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അതായത് എ കെ സെന്റർ തറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൊരു ആരോപണം പ്രധാനമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അന്ന് ഇതിലെ മുഖ്യ ആസൂത്രകൻ കൂടിയായിട്ടുള്ള ഈ സുഹൈൽ ഷാജഹാൻ വിദേശത്തേക്ക് കടന്നു കളയുകയായിരുന്നു. ഒപ്പം തന്നെ ഈ പ്രതികൾ ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ 85 ദിവസം വരെ നീണ്ടെടുത്തു. അതിന് പിന്നാലെയാണ് ആറ്റിപ്പുഴ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജിതിനെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത്. അതും 85 ദിവസത്തിന് ശേഷം. തുടർന്ന് ഈ സ്കൂട്ടർ എത്തിച്ച് നൽകിയ
യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകർ കൂടിയായിട്ടുള്ള നവ്യ കൂടി പിന്നീട് പ്രതിചേർത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിന്റെ മുഖ്യ ആസൂത്രകനായിട്ട് കണ്ടെത്തിയ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന സുഹേഷ് ചാച്ചക്കാരനെ പിടികൂടാൻ സാധിച്ചില്ലായിരുന്നു. ഒപ്പം തന്നെ ഈ സ്കൂട്ടർ എത്തിച്ച് നൽകിയ സ്കൂട്ടറിന്റെ ഉടമ സുധീഷ്, അതായത് ഈ സുഹേഷ് ചാച്ചക്കാരന്റെ ഡ്രൈവർ കൂടിയാണ്, ഇവർ രണ്ടുപേരും പിന്നീട് വിദേശത്തേക്ക് കടന്നു കളയുകയും ചെയ്തു. കാരണം സ്വാഭാവികമായും ഈ അന്വേഷണം വലിയ രീതിയിൽ ഇഴഞ്ഞു പോകുന്ന ഒരു സുവിശേഷം ഉണ്ടായിരുന്നു. 85 ദിവസത്തിന് ശേഷമാണ് പ്രതികൾക്കിലേക്ക് പോലും എത്താൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് സാധിക്കുകയും ചെയ്തത്. ആ സമയത്തേക്ക് ഇവർ രണ്ടുപേരും വിദേശത്തേക്ക് കടന്നു കളയുകയായിരുന്നു എന്നാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് പറയുകയും ചെയ്തത്. പിന്നീട് ഒരു വർഷത്തിനിപ്പുറമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നത്. അത് രണ്ടാം പ്രതിയായാണ് ഈ സുഹേൽ ചാച്ചക്കാരനെ ഉൾപ്പെടുത്തിയിരുന്നത്. അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടുകൂടി ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് സുഹേൽ ചാച്ചക്കാരനെ പിടികൂടുന്നത്. ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഇപ്പോൾ ഡൽഹിക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വൈകിട്ടോടുകൂടി ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ പ്രതിയെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അന്വേഷണം 2 വർഷങ്ങൾക്ക് ഇപ്പം വീണ്ടും പുരോഗമിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതിയെ കൂടി പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചൊപ്പം തന്നെ ഭരണപക്ഷത്തെ സംബന്ധിച്ച് എ കെ ശി സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട വലിയ കരുത്ത് വരുമെന്നുള്ള കാര്യത്തിൽ സംശയം. തീർച്ചയായും മിഥുൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇനി കേസിൽ എത്ര പ്രതികൾ പുറത്തുണ്ട്, അല്ലെങ്കിൽ ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടോ? ഒപ്പം ഈ അറസ്റ്റിലായ പ്രതി ഇപ്പോൾ കെ സുധാകരന്റെ അടുത്ത അനുയായിയാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിലേക്ക്, കെ സുധാകരനിലേക്ക് ചോദ്യം ചെയ്യലടക്കം എത്താനുള്ള സാധ്യത അതെത്ര മാത്രമുണ്ട്? ഭവ്യ, മുഴുവൻ 4 പ്രതികളാണുള്ളത്. അതിൽ 2 പ്രതികൾ നേരത്തെ തന്നെ പിടിയിലായിരുന്നു. ഒപ്പം തന്നെ ഇനി സുഹേൽ, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള സുഹേലിന് പുറമെ സുഹേലിന്റെ ഡ്രൈവർ സുധീഷ് കൂടിയാണ് ഇനി പിടിയിലാകാനുള്ളത്. സുധീഷും ആ സമയത്ത് വിദേശത്തേക്ക് കടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഇ പി ജയരാജൻ അടക്കമുള്ളവർ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ള ഒരു ആരോപണമായിരുന്നു ഉന്നയിച്ചുവെങ്കിൽ പിന്നീട് അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഒരു പടക്കമാണ് എറിഞ്ഞതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതായത് ഈ കെ പി സി ഓഫീസിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അന്ന് കെ പി സിയിലെ ഫ്ലക്സ് ബോർഡുകളൊക്കെ തല്ലിത്തകർക്കുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരു വൈരാഗ്യത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു ആസൂത്രണം നടത്തിയത്. എ കെ സെന്ററിലേക്ക് പടക്കമറിയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പിന്നീട് കണ്ടെത്തുകയും ചെയ്തത്. അതിൽ നേതൃത്വത്തിന് എത്രത്തോളം ഇടപെടലുണ്ടായിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിച്ച് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സുഹേഷ് ചാച്ചക്കാരനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹേഷ് ചാച്ചക്കാരനെ ചോദ്യം ചെയ്തതിന് ശേഷം ആരാണ് ഇതിൽ ചുക്കാൻ പിടിച്ചത്, അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നേതൃത്വം സംബന്ധിച്ച് ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം കടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്തിക്കുഴൽ നാടിന്റെ റിവിഷൻ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും സി എം ആറിൽ അടക്കമുള്ള എല്ലാ എതിർകക്ഷികൾക്കും കഴിഞ്ഞ തവണ കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഹർജിയിലുള്ള നിലപാട് എതിർകക്ഷികൾ ഇന്ന് കോടതി അറിയിക്കും. നാമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നാമി, ഈ മാസപ്പടി വിവാദത്തിൽ വീണ്ടും ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മകൾ വീണ വിജയനെ സംബന്ധിച്ചും നിർണായകമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴത്തേക്ക് കോടതി ഹർജി പരിഗണിക്കും. എന്താണ് വിശദാംശങ്ങൾ? നാമി കേൾക്കാമോ? നാമി, ഇന്ന് ഈ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഒപ്പം മകൾ വീണ വിജയനെ സംബന്ധിച്ചും നിർണായകമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എപ്പോഴത്തേക്ക് ഹർജി പരിഗണിക്കും? എന്തൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ? ഭവ്യ, ഈ കേസുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടന്റെ ഹർജി നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പരാതി വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ മാത്യു കുഴൽനാടൻ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ മാത്യു കുഴൽനാടൻ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോടും വീണ വിജയനോടും ഒപ്പം തന്നെ സി എം ആറിന്റെ മറ്റുദ്യോഗസ്ഥരോടും അവരുടെ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയല്ല, അതായത് പിണറായി വിജയനോടാണ് വിശദീകരണം ചോദിച്ചത്. ഇത് സർക്കാരിൽ തന്നെ വലിയൊരു പ്രതിഷേധവും നിലനിന്നിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ഇത് വലിയൊരു വിവാദത്തിലേക്ക് നയിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും പിണറായി വിജയനും ഒപ്പം വീണ വിജയനും ഈ ഒരു ഹർജിയിൽ അല്ലെങ്കിൽ കോടതിയിൽ ഉള്ള മറുപടി എന്നോണം എന്തായിരിക്കും സമർപ്പിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഹർജി പ്രധാനമായും പരിഗണിക്കുക. മാത്യു കുഴൽനാടന്റെ ഇന്ന് ഈ പിണറായി വിജയന്റെയും ഒപ്പം തന്നെ സി എം ആറിന്റെയും വീണ വിജയന്റെയും മറുപടി കേട്ട ശേഷം ഈ വിജിലൻസ് കോടതിയുടെ ഈ ഒരു നടപടി അത് റദ്ദ് ചെയ്യണമോ അതോ വിജിലൻസ് കോടതിയുടെ
നിർദ്ദേശം, അതായത് ഈ ഹർജി തള്ളിക്കൊണ്ടുള്ള വിജിലൻസ് കോടതിയുടെ നടപടിക്കെതിരായിട്ടുള്ളൊരു തീരുമാനമായിരിക്കുമോ ഹൈക്കോടതി എടുക്കുക എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായി നോക്കിക്കാണേണ്ടത്. എന്തായാലും മാത്യു കുഴിനാടനെ സംബന്ധിച്ച് ഇന്ന് നിർണായകമായ ദിവസം കൂടിയാണ്. ഭവ്യ, തീർച്ചയായും വ്യക്തമാണ്. നോമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യം പ്രതിപക്ഷമെന്ന് നിയമസഭയിൽ ഉല്ലേഖം. സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായും വിഷയം സഭയിൽ വരിക. എക്സൈസ് സന്ദേശ വകുപ്പുകളുടെ ദിനാഭ്യർത്ഥന ചർച്ചകളും ഇന്ന് സഭയിലുണ്ടാകും. എം ജി മിഥുൻ വിവരങ്ങൾ പങ്കുവയ്ക്കും നിയമസഭയിൽ നിന്ന്. മിഥുൻ, ഇന്ന് പ്രധാനമായും ഈ പകർച്ചവ്യാധികളുടെ ഒരു സാഹചര്യം, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുക അല്ലേ? പ്രതിപക്ഷത്ത് നിന്ന് ടി വി ഇബ്രാഹിം എം എൽ എ ആണ് ഇത് സംബന്ധിച്ചുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സഭാ നടപടികൾ നിർത്തിവെച്ച അടിയന്തര സാഹചര്യമായി ഇത് പരിഗണിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത് ഈ മഴക്കാലമാണോ, ഒപ്പം തന്നെ മഞ്ഞപ്പിത്ത അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ചും പലരും മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മലപ്പുറവും ഒപ്പം തന്നെ എറണാകുളം കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ അതിരൂക്ഷമായി ഈ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഒരു ഗുരുതരമായ സാഹചര്യം സഭയിലേക്ക് എത്തിക്കുകയാണ് പ്രതിപക്ഷം. അതിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, ഒപ്പം തന്നെ ആ ഗുരുതരമായ സാഹചര്യത്തിൽ പലർക്കും മരണം സംഭവിക്കുകയുണ്ടായി, നിലവിൽ ഇപ്പോഴും പലർക്കും മഞ്ഞപ്പിത്ത രോഗബാധ ഉണ്ടാകുന്നു, മറ്റ് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഏത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്, തദ്ദേശ സ്ഥാപനങ്ങൾ വഴി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് തുടങ്ങിയ, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഉപക്ഷേപത്തിൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ മന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച മറുപടി നൽകുകയും ചെയ്യും. മന്ത്രി വീണ ജോർജിന്റെ മറുപടി എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയിരിക്കുന്നത്. അതേസമയം സഭാ നടപടികൾ ചർച്ച ചെയ്യുന്ന അടക്കമുള്ള സാഹചര്യത്തിലേക്ക് സഭ പോകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി ഇത് ഭരണപക്ഷം കണക്കാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നേരത്തെയും വിഷയം ഈ ചോദ്യോത്തരവേളയിലും ഒപ്പം തന്നെ സബ്മിഷനുമായൊക്കെ ഈ ഒരു ചോദ്യം സഭയ്ക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് അടിയന്തര പ്രാധാന്യമായിട്ടുള്ള വിഷയമായി കണക്കാക്കാൻ ഈ സഭാ നടപടികൾ നിർത്തിവെച്ചിട്ടുള്ള ഉപക്ഷയമായി കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് സ്വാഭാവികമായി ഉണ്ടായിരുന്നു സ്പീക്കർ സ്വീകരിക്കാൻ തന്നെയാണ് സാധിക്കും. എന്തായാലും മറ്റു വിഷയങ്ങളിലേക്ക് കൂടി ഇന്ന് സഭയിലേക്ക് കടക്കും, ധനാഭ്യർത്ഥന ചർച്ചകളുണ്ട്. അത് സംബന്ധിച്ച് മറുപടി തദ്ദേശ വകുപ്പ് മന്ത്രി എക്സൈസ് വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ചുള്ള മറുപടി നൽകുകയും ചെയ്യും. സ്വാഭാവികമായും പാർപ്പോഴി അടക്കമുള്ള വിഷയങ്ങൾ ഇന്നും പ്രതിപക്ഷ നേതാക്കൾ ഇത് സംബന്ധിച്ച് ഈ ധനാഭ്യർത്ഥന ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. അതിൽ പുതിയ ഏതെങ്കിലും തരത്തിൽ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടോ അതോ പഴയ കാര്യങ്ങൾ തന്നെയാണോ, അതിൽ ഏതെങ്കിലും തരത്തിൽ മന്ത്രിയുടെ വിശദീകരണം ഒക്കെ നേരത്തെ വന്നതാണ് എങ്കിൽ പോലും തന്നെ അതിൽ മന്ത്രിയുടെ വിശദീകരണം ഇന്നുണ്ടാകുകയും ചെയ്യും. ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായ മന്ത്രിയുടെ മറുപടി ഇന്നുണ്ടാവുകയും ചെയ്യും. വൈകിട്ടോടുകൂടിയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ധനാഭ്യർത്ഥന ചർച്ചകൾ ആരംഭിക്കുക. ഇപ്പോൾ നിലവിൽ സഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ അടിയന്തര പ്രമേയം, അതായത് സഭാ നടപടികൾ നിർത്തിവെക്കണം എന്നൊരു ഉപക്ഷേപം, അത് അവതരിപ്പിക്കുകയും ചെയ്യും ടി വി ഇബ്രാഹിം. വളരെ വേഗം മറ്റ് പ്രധാന വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഡ്രൈവർ സുധീഷിന്റേതാണ് ഈ സ്കൂട്ടർ എന്ന് ക്രൈംബ്രാഞ്ച് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ഇരുവരും വിദേശത്ത് എത്തിയിരുന്നു. അതോടെയാണ് ഈ അന്വേഷണം അവിടെ വെച്ച് നിലയ്ക്കുന്നത്. കള്ളക്കേസ് ആയതുകൊണ്ടാണ് അന്വേഷണം തുടരാത്തതെന്നാണ് പ്രതികളുടെ പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരുന്നത്. വിദേശത്തുള്ള സുധീഷ് അധികാരിയെ സുധീഷിനെയും പിടികൂടാൻ അന്ന് ലൂക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും ഒപ്പം തന്നെ ഇറക്കിയെങ്കിൽ പോലും തന്നെ ഇരുവരും നാട്ടിലെത്താൻ തയ്യാറായില്ലായിരുന്നു. ഇനി ഇരുവരെയും നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്ന സുധീഷിന്റെ കാര്യങ്ങൾ പോകുമെന്നൊക്കെ അന്വേഷണ സംഘം പറയുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള കൈമാഞ്ചിന്റെ വിശദീകരണം ഒക്കെ അന്ന് പല രീതിയിൽ കോളിലടക്കം സൃഷ്ടിക്കുകയും ചെയ്തു. ഏകദേശം ഒരു വർഷത്തിന് പിന്നാലെയാണ് പ്രാഥമികമായിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ പോലും അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്തു. പിന്നീട് ഈ രണ്ട് പ്രതികളെ പിടികൂടാത്തതോടുകൂടി തന്നെ ഒന്നും രണ്ടും, അതായത് പിടികൂടിയിട്ടുള്ള ഒന്നും രണ്ടും പ്രതികളായിട്ടുള്ള ജിതിനും ഒപ്പം തന്നെ ധനിയും ഇവരെ പ്രതികളാക്കിക്കൊണ്ട് പിന്നീട് കേസ് മുന്നോട്ട് പോവുകയാണ്. തിരികെ വാർത്തയിലേക്ക്. കോഴിക്കോട് അമേബിക് മസ്തിഷ്ക ജ്വരലക്ഷണങ്ങളോടുകൂടി ഒരു കുട്ടി കൂടി ചികിത്സയിൽ. പയ്യോളി സ്വദേശിയായ 14 വയസ്സുള്ള കുട്ടിയെയാണ് രോഗലക്ഷണത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഫറൂഖിൽ രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലുള്ള 14-കാരനെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. എം എസ് അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അനീഷ, കോഴിക്കോട് പയ്യോളി സ്വദേശിയായ കുട്ടിക്കാണ് ഈ ഒരു വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരമുണ്ടോ എന്നുള്ളൊരു സംശയത്തിന്റെ പുറത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഈ കുഞ്ഞിന്റെ ആരോഗ്യനില? ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടോ?
രോഗബാധ ഔദ്യോഗികമായി ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ മറ്റു കുട്ടികൾക്ക് കണ്ടതിനകത്ത് സമാനമായ മസ്തിഷ്ക ജ്വരത്തിന്റെ സമാനമായ ലക്ഷണങ്ങൾ തന്നെ ചർദ്ദില് തലവേദന പനി തുടങ്ങിയ രോഗലക്ഷണങ്ങളാണ് ആ കുട്ടിക്ക് പ്രകടമായിരിക്കുന്നത്. എന്തായാലും ഈ ലക്ഷണങ്ങളാണ് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. ആ കുട്ടി കഴിഞ്ഞ ദിവസം പയ്യോളി നഗരസഭയുടെ കീഴിലുള്ള കാട്ടുംകുളം എന്ന കുളത്തിൽ കുളിച്ച ശേഷമാണ് ആ കുട്ടിക്ക് ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. ഈ കുളത്തിലെ വെള്ളമടക്കം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കുട്ടിയുടെ സാമ്പിളുകളും അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുളത്തിൽ ആളുകൾ കുളിക്കുന്നത് താൽക്കാലികമായി നഗരസഭ അധികൃതർ നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. അണുവിമുക്തമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അങ്ങേയറ്റം ആശങ്ക നൽകുന്ന വിവരങ്ങൾ തന്നെയാണ്. കാരണം 14 വയസ്സുള്ള ആൺകുട്ടിയിലാണ് ഇപ്പോൾ രോഗലക്ഷണങ്ങൾ പ്രകടമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഫറൂഖിലെ 12 വയസ്സുള്ള കുട്ടിയിൽ ഈ രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അമീബിക് മെനിഞ്ചൈറ്റിസ് ആണ് എന്ന് കണ്ടെത്തുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. കൃത്യമായ ഒരു ചികിത്സ നൽകാൻ കഴിയാത്തത് തന്നെയാണ് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 2 പേരാണ് കോഴിക്കോട് ജില്ലയിൽ ഈ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. നേരത്തെ 2 കുട്ടികൾക്ക് സമാനമായ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും രോഗബാധ സ്ഥിരീകരിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. മലപ്പുറം സ്വദേശിനിയായിരുന്നു ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ ജീവനോട് മല്ലടിച്ച ശേഷം പിന്നീട് ആ കുട്ടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇതിനുശേഷം കണ്ണൂർ സ്വദേശിയായ 12 വയസ്സുകാരനായിരുന്നു മൂന്നാറിൽ പഠന വിനോദസഞ്ചാരത്തിന് പോയ ശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് രോഗലക്ഷണങ്ങൾ പ്രകടമായത്. അവിടെ ഒരു സ്വകാര്യ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച ശേഷമാണ് കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമായതെന്നാണ് അറിയുന്നത്. ഇതിനുശേഷം ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇത് ഗുരുതരമായാൽ പിന്നെ ജീവൻ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാവുന്നു എന്നത് തന്നെയാണ് അങ്ങേയറ്റം ഗൗരവതരമായ കാര്യമായി മാറുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കർശനമായ ഒരു പ്രോട്ടോകോൾ ഇതിനായി പുറപ്പെടുവിച്ചു. ഈ ആരോഗ്യമന്ത്രി ഇന്നലെ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങേയറ്റത്തെ ജാഗ്രത എല്ലാവരും പുലർത്തണം എന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നതും. ശരി, നന്ദി അനീഷ. ദയവായി തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. പൊതുമേഖലയിലുള്ള കോഴിക്കോട് സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്ത് സ്വകാര്യ കമ്പനിക്കെതിരെ നാട്ടുകാരുടെ സമരം തുടരുന്നു. കമ്പനി പ്രതിനിധികളെയോ റിസീവറെയോ സ്ഥാപനത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. എം എസ് അനീഷ് കുമാർ തുടരുന്നു. അനീഷ, ഈ വിഷയം ഇത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പോഴും അതേസമയത്തും വലിയ പ്രതിഷേധവുമായി സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ നീക്കം, അല്ലേ? തീർച്ചയായും, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേരള സർക്കാരും സംയുക്തമായി ആരംഭിച്ച സംരംഭമാണിത്. ഒരു കാലത്ത് ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും മൂലധനമില്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്തു. ഈ അവസരത്തിലാണ് ഒരു സ്വകാര്യ ബാങ്കിൽ നിന്നും പണം കടമെടുത്തത്. പക്ഷേ അതിന്റെ വായ്പാ തിരിച്ചടവ് മുടങ്ങുകയും വായ്പ തിരിച്ചടയ്ക്കാൻ തന്നെ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ ബാങ്ക് അതിന്റെ ജപ്തി നടപടികളിലേക്ക് കടക്കുകയും ഈ സ്വത്തുവകകൾ, ഈ സ്റ്റീൽ കോംപ്ലക്സ് അടക്കമുള്ള സ്വത്തുവകൾ ലേലത്തിൽ വെക്കുകയുമായിരുന്നു. ഇതാണ് ചണ്ഡീഗഡ് ആസ്ഥാനമായ ഒരു കമ്പനി ലേലത്തിൽ പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ കമ്പനി ട്രൈബ്യൂണലിന്റെ ഭാഗത്തുനിന്നും കൊച്ചി ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുമാണ് ഇത്തരത്തിൽ ഈ കമ്പനിക്ക് വിട്ടു നൽകാനുള്ള ഉത്തരവുണ്ടായത്. പക്ഷേ ഇതിനെതിരെ സർക്കാർ കമ്പനി ലോ ട്രൈബ്യൂണലിൽ തന്നെ അപ്പീൽ സമർപ്പിച്ച് അതിൽ ഈ ഭൂമി ഏറ്റെടുക്കരുത്, മറ്റു കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനുശേഷം ഈ കമ്പനിയുടെ ഉടമകൾ കോഴിക്കോട്ടെ സ്റ്റീൽ കോംപ്ലക്സിൽ എത്തുകയും അതിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ മൂല്യം കണക്കാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് വലിയ തൊഴിലാളി പ്രതിഷേധമാണ് ഉയർന്നത്. ഇത്തരത്തിൽ കമ്പനി പ്രതിനിധികളെ ഈ സ്ഥാപനത്തിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് അവർ എടുക്കുകയും ചെയ്തു. പിന്നീട് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് മൂല്യനിർണ്ണയം നടത്തുന്നതിനും കമ്പനി പ്രതിനിധിക്കും റിസീവർക്കും സ്ഥാപനത്തിനുള്ളിൽ കടക്കുന്നതിനുമുള്ള അനുമതി നേടുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇന്നലെ ഈ കമ്പനി പ്രതിനിധികൾ സ്ഥാപനത്തിലെത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ തൊഴിലാളികൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കരുത്, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ഈ സ്ഥാപന ഉടമകളെ തടയാൻ അവകാശമില്ല എന്ന് കോടതി സൂചിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇന്നലെ തൊഴിലാളികൾ പൂർണ്ണമായും മാറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ഇന്നലെ ഈ തടയാനായി രംഗത്തെത്തിയത്. പക്ഷേ സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ കമ്പനി പ്രതിനിധിയോ റിസീവറോ ഇന്നലെ സ്ഥലത്ത് എത്തിയിരുന്നില്ല. ഒപ്പം ഈ കോടതി നൽകിയ ഇഞ്ചക്ഷൻ ഉത്തരവിനെതിരായി തൊഴിലാളി സംഘടനകൾ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ആ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഈ ഹർജിയിൽ തീരുമാനമാവും മുറയ്ക്കായിരിക്കും ഈ കമ്പനി പ്രതിനിധികൾ വീണ്ടും സ്ഥാപനത്തിലേക്ക് എത്താൻ പോവുക. ഇന്നലെ പോലീസുമായി ഉണ്ടാക്കിയ ധാരണയും അങ്ങനെ തന്നെയായിരുന്നു. ഇനി അതിന് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടായാൽ വലിയ പ്രതിഷേധമാവും ഉണ്ടാവുക. ഒരുപക്ഷെ ഹൈക്കോടതി വിധി അനുകൂലമായാൽ പോലും എന്തു തരത്തിലെ പ്രതികരണമാണ് ഈ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും 300 കോടിയിലധികം വരുന്ന ആസ്തികൾ കേവലം 50 കോടിയിൽ താഴെ രൂപയ്ക്ക് മാത്രം വിറ്റുതെളിച്ചു എന്ന ആരോപണമാണ് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, അതാണ് നിലവിലെ സാഹചര്യം.
മറ്റൊരു വാർത്തയിലേക്ക് എത്തുമ്പോൾ, കോഴിക്കോട് കൊടുവള്ളിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് റാഗിങ്ങിനിടെ ക്രൂരമർദ്ദനം. കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളായ 3 പേർക്കാണ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. ഒരാളുടെ കൈയൊടിഞ്ഞു, മറ്റൊരാളുടെ ദേഹത്ത് കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിച്ചു. എം എസ് സനീഷ് കുമാർ. കോഴിക്കോട് കൊടുവള്ളിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് റാഗിങ്ങിനിടെ ക്രൂരമർദ്ദനം. കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളായ 3 പേർക്കാണ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. ഒരാളുടെ കൈയൊടിഞ്ഞു, ഒരാളുടെ ദേഹത്ത് കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിച്ചു. കോഴിക്കോട് കൊടുവള്ളിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് റാഗിങ്ങിനിടെ ക്രൂരമർദ്ദനം. കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളായ 3 പേർക്കാണ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. ഒരാളുടെ കൈയൊടിഞ്ഞു, മറ്റൊരാളുടെ ദേഹത്ത് കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിച്ചു. ഈ വാർത്തയിലേക്ക് വളരെ വേഗം തിരിച്ചെത്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നോക്കിയതിനു ശേഷം, ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ, നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ രാഹുൽഗാന്ധി നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കി. ഹിന്ദു, അഗ്നിവീർ തുടങ്ങിയ പരാമർശങ്ങളാണ് നീക്കിയത്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി നൽകും. കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ ആഞ്ഞടിച്ചുള്ള രാഹുൽഗാന്ധിയുടെ പ്രസംഗത്തിനുമുള്ള മറുപടി പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകും. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരും വിവരങ്ങളുമായി. രാകേഷ്, പ്രതിപക്ഷം ആരെയും ഭയപ്പെടുന്നില്ല, സത്യമാണ് ആയുധമെന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവിനെ, ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ ഇന്നലെ സഭയിൽ, പാർലമെന്റിൽ കണ്ടതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മുന വെച്ചുള്ള പ്രസംഗത്തിന് മറുപടി പ്രധാനമന്ത്രിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലേ? രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഏതാണ്ട് 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടു നിന്നായിരുന്നു. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ RSSനെതിരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. അങ്ങനെ മണിപ്പൂർ മുതൽ അഗ്നിവീർ വരെയുള്ള വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ട് രാഹുൽ കത്തിക്കയറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും രാഹുലിൻ്റെ പരാമർശങ്ങളിൽ പലതും സഭാരേഖകൾ നീക്കി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ അത്തരം നടപടി ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതിലൊന്ന് രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദു പരാമർശമാണ്. അതായത് 24 മണിക്കൂറും ഹിന്ദുക്കളെന്ന് പറഞ്ഞു നടക്കുന്നവർ വിദ്വേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് രാഹുൽ ഗാന്ധി BJPയെ വിമർശിച്ചുകൊണ്ട് സൂചിപ്പിച്ചിരുന്നു. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം ഹിന്ദുക്കളെ മുഴുവൻ അക്രമകാരികളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നായിരുന്നു പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇന്നലെ തന്നെ സഭയിൽ പറഞ്ഞത്. എന്നാൽ ഹിന്ദുക്കളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നവർ BJP അല്ല എന്ന് അതിന് രാഹുൽ മറുപടി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതായാലും അക്കാര്യം സഭാരേഖകളിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. മറ്റൊന്ന് അഗ്നിവീറുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ്. അതായത് അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമാകുന്നവർ വീരമൃത്യു വരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നില്ല എന്ന് ലഭിക്കുന്നില്ല എന്ന പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. ഇതിനെ ഇന്നലെ തന്നെ രാജ്നാഥ് സിംഗ് ചോദ്യം ചെയ്താണ്, പ്രതിരോധ മന്ത്രി ചോദ്യം ചെയ്താണ്, തെറ്റായ കാര്യങ്ങളാണ്, സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. അക്കാര്യവും സഭാരേഖകളും നീക്കിയിരിക്കുന്നു. മറ്റൊന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ട പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. അതായത് മെറിറ്റുള്ള വിദ്യാർത്ഥികൾക്കല്ല, മറിച്ച് സമ്പന്നർക്കാണ് നീറ്റിൽ പ്രവേശന പരീക്ഷയിൽ ആനുകൂല്യം ലഭിക്കുന്നത്. മാത്രമല്ല കേന്ദ്ര സർക്കാർ രാജസ്ഥാനിലെ കോട്ട കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പരീക്ഷ നടത്തുന്നതെന്ന പരാമർശവും രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായി. ഏതായാലും അക്കാര്യവും ഇപ്പോൾ സഭാരേഖകളിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. ഏതായാലും ഇന്നും സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച വേണമെന്നൊരു ആവശ്യം ഇന്ന് സഭ സമ്മേളിക്കുമ്പോഴും പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെടും. പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം ഉയർത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ സഖ്യം എത്തിയിട്ടുണ്ട്, കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി പ്രധാനമന്ത്രി നൽകും. 4 മണിക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിക്കുക. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ വിമർശനങ്ങൾക്കുള്ള മറുപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഭവ്യ. തീർച്ചയായും. ദേശീയ വാർത്തകളിൽ മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ്. അസമിൽ പ്രളയത്തിൽ മരണസംഖ്യ 45 ആയി.
സംസ്ഥാനത്തെ 19 ജില്ലകളെ പ്രളയം ബാധിച്ചു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പുറമെ ബീഹാർ, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി, പഞ്ചാബ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട്. മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 5-ആമത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തി. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. രാകേഷ്, ഈ മഴക്കെടുതി അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ്, നിലവിൽ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മഴ ഇപ്പോഴും തുടരുകയാണോ? വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ പെയ്യുകയാണ്. അരുണാചൽ പ്രദേശിലും ഒപ്പം തന്നെ അസമിലും പ്രളയ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. ഏതാണ്ട് 39 ജില്ലകളിലെ ഈ പ്രളയം ബാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1275 ഗ്രാമങ്ങളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ്ട് 10,000-ലധികം ആളുകളെ ഇതിനോടകം തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് സംസ്ഥാനത്തെ 8 നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ നദിയായ ബ്രഹ്മപുത്ര പലയിടത്തും അപകട നിലയ്ക്ക് മുകളിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നിലവിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി ഫോണിൽ സംസാരിച്ചു. കേന്ദ്രത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അസമിൽ മാത്രമല്ല ഈ ഒരു സ്ഥിതിയുള്ളത്, അരുണാചൽ പ്രദേശിലും സമാനമായ സാഹചര്യം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയിൽ പാലമടക്കം അവിടെ ഒലിച്ചുപോയിരുന്നു. പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ്. ഈ പാലങ്ങളും റോഡുകളും തകർന്നുകൊണ്ട് തന്നെ അരുണാചലിൻ്റെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണുള്ളത്. ഈ മഴയ്ക്ക് ഉള്ള മഴ മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുന്നുകൊണ്ട് തന്നെ 6-ാം തീയതി വരെ സ്കൂളുകൾക്കൊക്കെ തന്നെ അരുണാചൽ പ്രദേശിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമാണ് ഏതായാലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സാഹചര്യം. എന്നാൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ പലയിടത്തും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. UPയിലും രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെ തന്നെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭവ്യ, ശരി, നന്ദി. രാകേഷാണ് നാഷണൽ ഡെസ്ക് എന്ന വിവരങ്ങൾ പങ്കുവച്ചത്. വീണ്ടും നമ്മൾ ദേശീയ വാർത്തകൾക്ക് ശേഷം കേരളത്തിലെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി കോഴിക്കോട് കൊടുവള്ളിയിൽ +1 വിദ്യാർത്ഥികൾക്ക് റാഗിങ്ങിനിടെ ക്രൂരമർദ്ദനം. കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ 3 പേർക്കാണ് +2 വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. ഒരാളുടെ കൈയൊടിഞ്ഞു, മറ്റൊരാളുടെ ദേഹത്ത് കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിച്ചു. സിദ്ദിഖ് പന്നൂർ വിവരങ്ങളുമായി ചേരും. സിദ്ദിഖ്, ഈ ഏറ്റവും പ്രധാനമായി നമ്മൾ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ സിദ്ധാർത്ഥന്റെ റാഗിങ്ങിനിടെയുള്ള സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല, അതിന്റെ പിന്നാലെ ഒരുപാട് ഇത്തരത്തിലുള്ള വാർത്തകൾ കോഴിക്കോട് നിന്ന് വന്നു. ഇപ്പോൾ ഇത് വീണ്ടും കോഴിക്കോട് കൊടുവള്ളി ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണ് ഒരു റാഗിങ്ങിന്റെ വാർത്ത വരുന്നത്. എന്താണ് സംഭവിച്ചത്, എപ്പോഴായിരുന്നു സംഭവിച്ചത്? ഭവ്യ, ഈ കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 അധ്യയന വർഷം ആരംഭിച്ച ആ ദിവസം മുതൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥികൾ പറയുന്നത് +1 വിദ്യാർത്ഥികൾ ഇടവേള സമയത്ത് പുറത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങരുത് എന്നും പുറത്തിറങ്ങാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് +2 വിദ്യാർത്ഥികൾ തടഞ്ഞു മർദ്ദിച്ചു എന്ന് പറയുന്നു. ഈ സംഭവത്തിൽ 5 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് +2 വിദ്യാർത്ഥികളെ. ഇതിന്റെ തുടർച്ചയായിട്ടാണ് അടുത്ത ദിവസം, അതായത് ഇന്നലെ, ഇതുപോലെ ഇടവേള സമയത്ത് ഏതാനും വരുന്ന 30 വിദ്യാർത്ഥികൾ +1 ക്ലാസ്സിലേക്ക് ഇരച്ചെത്തി തലങ്ങും വിലങ്ങും എന്ന് പറയാൻ കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ കൈ എല്ല് പൊട്ടിയിട്ടുണ്ട്. മറ്റൊരു വിദ്യാർത്ഥിക്ക് കോമ്പസ് കൊണ്ട് ശരീരത്തിൽ കഴുത്തിനുൾപ്പെടെ കുത്തുകൊണ്ട അടയാളമുണ്ട്. വലിയ രീതിയിൽ മുറിവ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. ഈ കഴുത്തിന് എന്ന് പറഞ്ഞാൽ അവർ അല്പം മാറിയിരുന്നെങ്കിൽ വലിയ രീതിയിൽ അപകടം സംഭവിക്കുമായിരുന്ന രീതിയിലുള്ളൊരു കുത്താണ് കോമ്പസ് കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വിദ്യാർത്ഥിയുടെ അതുപോലെ ഷോൾഡറിന് കഴുത്തിന് ഭാഗത്ത് താഴ്ന്നതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. മറ്റൊരു ഇങ്ങനെ 4 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. എന്നാൽ വേറെയും മറ്റു കുറെ വിദ്യാർത്ഥികൾക്ക് ചെറിയ രീതിയിലുള്ള പരിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ സംഭവത്തിൽ രക്ഷിതാക്കൾ സ്കൂളിലും അതുപോലെ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. ശക്തമായ നിലപാട് ഉണ്ടാവുമെന്ന്, നടപടി ഉണ്ടാവുമെന്ന് സ്കൂൾ അധികൃതരും പറയുന്നുണ്ട്. ഭവ്യ, ഒരു വിദ്യാർത്ഥിയുടെ കൈയൊടിഞ്ഞു, മറ്റൊരു വിദ്യാർത്ഥിയെ കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഗുരുതരമായ ആക്രമണമാണ് അവിടെ ഉണ്ടായതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ സമയത്ത് അവിടുത്തെ അധ്യാപകർ എവിടെയായിരുന്നു സിദ്ദിഖ്? അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ്? പരിക്കേറ്റ വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചു. പരിക്ക് ഗുരുതരമാണ് എന്ന് പറയാൻ കഴിയില്ല. ഏതായിരുന്നാലും മുറിവുണ്ട്, എല്ലൊടിഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള പരിക്കുകളുണ്ട്. ഈ സമയത്ത്, ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അധ്യാപകരൊക്കെ ഇടവേള സമയമായതിനാൽ തന്നെ സ്റ്റാഫ് റൂമിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ബഹളം കേട്ട സമയത്ത് അധ്യാപകർ ഓടി എത്തിയിരുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷമായതിനാൽ തന്നെ അധ്യാപകർക്ക് പെട്ടെന്ന് ഇതിലേക്ക് ഇടപെടാൻ കഴിയാത്തവർ
ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഏതായിരുന്നാലും അധ്യാപകനും അതുപോലെ തന്നെ സ്കൂൾ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ അക്രമം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഏതായിരുന്നാലും അടുത്ത മണിക്കൂർ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ PTA അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഇതിനുശേഷം ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ തീരുമാന പ്രകാരം പോലീസിലേക്ക് പരാതി കൈമാറും എന്നാണ് പറയുന്നത്. തീർച്ചയായും എന്തായാലും എത്രമാത്രം ഇത്തരം റാഗിംഗ് കേസുകൾ ഉണ്ടായാൽ പോലും നടപടികൾ എടുത്താൽ പോലും ഈ ഒരു സംഭവം കുറയുന്നില്ല എന്നതാണ് വീണ്ടും വീണ്ടും ഓരോ സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. സിദ്ദിഖ് പന്നൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർകോട് പാണത്തൂർ ടൌണിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. പുലർച്ചെ 1 മണിയോടുകൂടിയാണ് 7 കാട്ടാനകൾ ഇറങ്ങിയത്. വിവരമറിഞ്ഞെത്തിയ വനപാലകർ ആനക്കൂട്ടത്തെ തുരത്തി. ബൈജു ചേരുന്ന വിവരങ്ങളുമായി ബൈജു, പാണത്തൂർ ടൗണിലാണ് ഈ കാട്ടാനകൾ ഇറങ്ങിയത്. ആളുകളെ സംബന്ധിച്ച് വലിയ ഭീതിയിലായിരിക്കും. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആളുകൾ ഇറങ്ങാത്തൊരു സമയമാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് കരുതാമല്ലേ? ഈ കാട്ടാനകളെ പൂർണ്ണമായും തുരത്തിയോ കാട്ടിലോട്ട്? കാസർകോട് നിന്നും വിവരങ്ങളുമായി ബൈജു. പാണത്തൂർ ടൗണിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. പക്ഷേ പുലർച്ചെ 1 മണിയോടുകൂടി ആയതുകൊണ്ട് തന്നെ ആളുകളൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് കരുതാം. ഈ ആനകളെ പൂർണ്ണമായി തുരത്താൻ സാധിച്ചോ വനപാലകർക്ക് കാട്ടിലേക്ക്? ഭവ്യ, തീർച്ചയായും ഈ കർണാടക കേരളത്തോട് അതിർത്തി പങ്കിടുന്ന പാണത്തൂരിലാണ് ഇത്തരത്തിൽ ജനവാസ മേഖലകളിൽ 2 കുട്ടിയാനകളും 1 കൊമ്പനയാനടക്കം 7 കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു ഈ സംഭവം. അതായത് പഴയ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പുഴ നീന്തിക്കടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് തന്നെ അപ്പോൾ തന്നെ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വനപാലകരെത്തി ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചും കൂക്കി വിളിച്ചും ഇവയെ കർണാടക വനത്തിലൊക്കെ തന്നെ കയറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ രാത്രി കാലമായതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ. കാരണം ഈ പാണത്തൂർ ടൗൺ എന്നാൽ കേരള അതിർത്തിയാണ്. ഒരുപാട് വാഹനങ്ങൾ, ബസ്സുകൾ ഉൾപ്പെടെ ഇവിടെ ഇത്തരത്തിൽ എത്തുന്ന ഒരു സ്ഥലമാണ്, വലിയൊരു ടൗൺ ആണ്. അത്തരത്തിൽ ടൗണുകളിലേക്ക് കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് വലിയ ആശങ്കയോടെയാണ് ഈ ജനങ്ങൾ കാണുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ കർണാടക വനത്തിൽ നിന്നും ഇതേ സമാന രീതിയിൽ 7 ആനക്കൂട്ടം ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. അന്ന് നിരവധി കൃഷിയിടങ്ങളും അതുപോലെ തന്നെ മതിലുകളൊക്കെ തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും ഇതാദ്യമായാണ് ടൗണിനോട് ചേർന്നുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ഈ ആനക്കൂട്ടം നീങ്ങുന്നത്. പല വഴിക്ക് ഇത്തരത്തിൽ കാട്ടിനകത്ത് നിന്നും ആനകൾ വരുന്ന ഒരു സാഹചര്യമാണ് ഈ പാണത്തൂറുള്ളത്. ഏതായാലും വനപാലകർ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ജാഗ്രത പാലിക്കുന്നുണ്ടായിരുന്നു, തമ്പടിച്ച് അത്തരത്തിൽ നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വനപാലകരെത്തുകയും ഈ കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തിരിച്ചയക്കാൻ സാധിക്കുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഭാഗങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കും എന്ന് തന്നെയാണ് വനപാലകർ അറിയിക്കുന്നത്. ഭവ്യ, ശരി, നന്ദി. KB ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരിച്ചെത്താം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. ഒരു വർഷത്തിനിപ്പോൾ പ്രധാനപ്പെട്ട പ്രതി ഈ കേസിൽ നിന്ന് ഗൂഢാലോചന നടത്തിയിട്ടുള്ള സുരേഷ് അധികാരി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തോ റൈറ്റ്, ഓക്കെ. എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് ഈ സുഹേൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്തത്. എന്താണെങ്കിലും മിഥുൻ സൂചിപ്പിച്ചതുപോലെ 2 വർഷമായി AKG സെന്റർ ആക്രമണ കേസ് നടന്നിട്ട് ഈ 2 വർഷം പിന്നിടുമ്പോഴാണ് മുഖ്യപ്രതിയിലുള്ളതായിട്ടുള്ള സുഹേൽ ഇപ്പോൾ അറസ്റ്റിലായത്. AKG സെന്റർ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന 2 അറസ്റ്റിലായി. സുഹേൽ ഷാജഹാനാണ് അറസ്റ്റിലായത്. കെ സുധാകരന്റെ അടുത്ത അനുയായിയായാണ് സുഹേൽ. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. എം ജി മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, നാളുകളായി AKG സെന്റർ ആക്രമണ കേസ് നടന്നിട്ട്. തിരികെ വാർത്തയിലേക്ക്. കുർബാന തർക്കത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടലിന്റെ വീഡിയോ സന്ദേശം പിൻവലിക്കണമെന്ന് വിമതർ. സർക്കുലറിന്റെ അടിസ്ഥാനത്തിലാണ് സമവായത്തിന് തയ്യാറായത്. എന്നാൽ അതിന് പിന്നാലെ വീഡിയോ സന്ദേശം പുറത്തിറക്കിയതിൽ സംശയമുണ്ടെന്നാണ് അൽമായ മുന്നേറ്റത്തിന്റെ പരാതി. വിമത വൈദികരും അൽമായ മുന്നേറ്റവും യോഗം ചേർന്ന ശേഷം തീരുമാനം പ്രഖ്യാപിക്കും.
മണിക്കൂറോളം നീണ്ടു നിന്ന ചർച്ചകളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ അതിന്റേതായ ആരോഗ്യപരമായ ചർച്ചകളിലൂടെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ചർച്ചകൾ അവസാനിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലറിന്റെ ഫോം റെഡിയാക്കുകയും അത് ഞങ്ങളുടെ വൈദികർ വിശ്വാസികളുമായി ചർച്ച ചെയ്യുകയും അതിൽ ഞങ്ങൾ കുറച്ചുകൂടി നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെടുകയും രാത്രി 11 മണി വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നിർദ്ദേശിച്ച കാര്യങ്ങൾ ആഡ് ചെയ്യാതെ തന്നെയാണ് ഈ സർക്കുലർ പുറത്തിറങ്ങിയത് 11 മണിക്ക്. എങ്കിൽ പോലും ആ സർക്കുലറിലെ 90% കാര്യങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. പക്ഷേ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് June 9 പുറത്തിറങ്ങിയ സർക്കുലറിനെ കൂടുതൽ ബലപ്പെടുത്തിക്കൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് മാർ റാഫേൽ തട്ടിൽ പുറത്തിറക്കിയ വീഡിയോ, അത് എറണാകുളം അതിരൂപതയിലെ 450+ വൈദികരെയും 600,000 പറഞ്ഞ വിശ്വാസികളെയും പൂർണ്ണമായും വഞ്ചിച്ചുകൊണ്ടും ചതിച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ പിൻവലിച്ച് അതിനൊരു വിശദീകരണം മൗണ്ടിൽ നിന്ന് തന്നെ ചിനടിൽ നിന്ന് തന്നെ പുറത്തു വരാതെ ഇനിയൊരു സമവായവുമായി ഞങ്ങൾ മുന്നോട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം, സീറോ മലബാർ സഭ തലവൻ എന്ന നിലയ്ക്ക് മാർ റാഫേൽ തട്ടിൽ അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരുന്ന വീഡിയോ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പറയുന്ന വിവരങ്ങൾ അത് നേരത്തെ ഷൂട്ട് ചെയ്തിരുന്നതാണ്, അത് നേരത്തെ ഇന്ന് പുറത്തിറക്കാൻ തീരുമാനിച്ചിരുന്നതാണ്, അത്തരത്തിൽ പുറത്തുപോയതാണ്. ചർച്ചകളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സമവായം ഇതിൽ പറയാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ്. പക്ഷെ അത് അങ്ങനെ പേഴ്സണലായിട്ടോ അനൌദ്യോഗികമായി പറഞ്ഞിട്ട് കാര്യമില്ല, ഔദ്യോഗികമായി തന്നെ ഞങ്ങളോട് പറയണം, അതല്ലെങ്കിൽ സിനഡിൽ നിന്ന് ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കണം. കുർബാന അർപ്പിക്കാൻ തയ്യാറാകാത്ത വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നായിരുന്നു വീഡിയോ സന്ദേശത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയത്. മഞ്ഞുമ്മൽ ബോയ്സിന് പിന്നാലെ RDX സിനിമ നിർമ്മാതാക്കൾക്കെതിരെയും സാമ്പത്തിക തട്ടിപ്പ് പരാതി. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്നാണ് പരാതി. തൃപ്പൂണിത്തുറ സ്വദേശിനി അഞ്ജന എബ്രഹാമാണ് പരാതി നൽകിയത്. RDX സിനിമ നിർമ്മാതാക്കളായ സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് പരാതി. സിനിമയ്ക്കായി 6 കോടി രൂപ നൽകി, 30% ലാഭവിഹിതമായിരുന്നുവെന്നാണ് വാഗ്ദാനം. എന്നാൽ സിനിമ 100 കോടിയിലേറെ രൂപ വരുമാനം നൽകിയിട്ടും വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്നും പരാതി. നാമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നാമി, ഈ മഞ്ഞുമ്മൽ ബോയ്സിന് പിന്നാലെയാണ് ഇപ്പോൾ RDX എന്ന സിനിമ നിർമ്മാതാക്കൾക്കെതിരെയും സാമ്പത്തിക തട്ടിപ്പ് ആരോപണം വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? RDX സിനിമ നിർമ്മാതാക്കളായ സോഫിയ പോൾ, ഭർത്താവ് ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് ഹിൽ പാലസ് സ്റ്റേഷനിൽ അഞ്ജന പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഈ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ഈ സിനിമ തുടങ്ങുന്നതിന് മുൻപ് ഈ നിർമ്മാതാക്കൾ തന്നെ വന്ന് പരിചയപ്പെട്ടു. അതിനുശേഷം ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നുണ്ട്, ഇതിലൊരു 6 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനുശേഷം സിനിമയുടെ ലാഭത്തിന്റെ 30% അഞ്ജനയ്ക്കും ബാക്കി 10% ഈ പ്രൊഡ്യൂസർക്കും നൽകാമെന്നായിരുന്നു ധാരണ. ഇത് പ്രകാരം താൻ 6 കോടി രൂപയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി നൽകിയത്. പിന്നീട് ഈ സിനിമ 100 കോടി ലാഭം കൊയ്തു എന്ന് താൻ അറിഞ്ഞു. പക്ഷേ താൻ മുടക്കിയ മുതലോ അല്ലെങ്കിൽ തനിക്ക് വാഗ്ദാനം ചെയ്ത ലാഭമോ നൽകിയില്ല. പിന്നീട് താനിത് പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് 6 കോടി രൂപ, അതായത് താൻ കൊടുത്ത 6 കോടി രൂപ തനിക്ക് തിരികെ നൽകി. പകരം തനിക്ക് ഇതിലൊരു ലാഭം, ഈ 30% വാഗ്ദാനം ചെയ്ത ലാഭം നൽകിയില്ല. ഇതിനെ തുടർന്ന് ഈ സിനിമയുടെ കണക്കുകൾ ബോധിപ്പിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്നാണ് തനിക്കെതിരെ വലിയ രീതിയിൽ താൻ ഇതിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ഈ അഞ്ജനയോട് പ്രതികരിക്കാൻ ഇവർ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് ഹിൽ പാലസ് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ വഞ്ചന കുറ്റം, ഈ സോഫിയ പോൾ ഒപ്പം ഭർത്താവിനെതിരെ വഞ്ചന കുറ്റം ചുമത്തിയിട്ടാണ് കേസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഹിൽ പാലസ് പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ശരി, നന്ദി. നാമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മലപ്പുറം പൂക്കോട്ടും പാടത്ത് പോക്സോ കേസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പിടിയിൽ. കവള മുക്കട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെയാണ് പൂക്കോട്ടും പാടം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ 3 പെൺകുട്ടികളാണ് പോലീസിൽ പരാതി നൽകിയത്. സേവ് അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, 3 പെൺകുട്ടികളാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയത് മനസ്സിലാക്കുന്നു. എന്താണ് കേസ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുമോദ്, കേൾക്കാമോ? കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കേസിന് അത്ഭുതമായ സംഭവം ഉണ്ടാകുന്നത്. പൂക്കോട്ടുകോളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരുന്നു സംഭവം. ബസ് സ്റ്റോപ്പിലും അതിനുശേഷം ബസ്സിലും വെച്ച് പെൺകുട്ടികളെ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. ഈ കുട്ടികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പൂക്കോട്ടുകോളം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇയാള് ജോലി ചെയ്യുന്ന ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും
അല്പം ബലപ്രയോഗത്തിലൂടെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ ഇതിന്റെ കുറച്ച് നടപടിക്രമങ്ങളോട് പൂർത്തിയാക്കിയതിനു ശേഷമേ അറസ്റ്റ് രേഖപ്പെടുത്തുകയുള്ളൂ, അതിനുശേഷമേ മറ്റു വിശദാംശങ്ങൾ പോലീസ് പങ്കുവെക്കുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു സംഭവമായിട്ട് തന്നെയാണ് പോലീസിനെ കാണുന്നത്. കാരണം 42 വയസ്സുണ്ട് ഇയാൾക്ക്, മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥനാണ്, നിയമം നടപ്പിലാക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ്. അത്തരത്തിലൊരാളാണ് ഈ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തിയിരിക്കുന്നത് എന്നത് തന്നെ ഈ ഒരു കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. എന്താണെങ്കിലും ഉച്ചയ്ക്ക് മുമ്പായിട്ട് കേസിന്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പൂക്കോട്ടുപാടം CI അറിയിച്ചിരിക്കുന്നത്. ശരി, നന്ദി. മലപ്പുറത്തുനിന്നും സിവി അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. കോഴിക്കോട് പള്ളിക്കരയിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പള്ളിക്കര സ്വദേശിയായ 14-കാരനും കീഴൂർ സ്വദേശി 10-വയസ്സുകാരനുമാണ് നിലവിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. MS സനീഷ് കുമാർ വിവരങ്ങളുമായി ചേർന്നു. അനീഷ്, ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ്, ഇങ്ങനെ കുട്ടികൾക്ക് രോഗം ബാധിക്കുന്ന ഒരു സാഹചര്യം വർദ്ധിക്കുകയാണ്. നമ്മൾ നേരത്തെ പയ്യോളിയിൽ ഒരു കുട്ടി രോഗലക്ഷണങ്ങളോട് കൂടി ചികിത്സയിലുള്ള കാര്യം പറഞ്ഞു. ഇപ്പോഴിതാ വീണ്ടും കോഴിക്കോട് പള്ളിക്കരയിൽ കൂടി ഒരാൾക്ക്, ഒരു കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ എത്രമാത്രം ആശങ്കയുടെ സാഹചര്യമാണ്. അനീഷ് കേൾക്കാമോ? ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. അനീഷ കേൾക്കാമോ, എന്താണ് സാഹചര്യം? തീർച്ചയായും, നിലവിൽ ഫാറൂഖ് സ്വദേശിയായ 14-കാരനായ വിദ്യാർത്ഥി ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലാണ്. ആ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. ഇതിനിടയിലാണ് രണ്ടു പേർക്ക് കൂടി ഈ സമാനമായ ലക്ഷണങ്ങളോടുകൂടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. പള്ളിക്കര സ്വദേശിയായ 14-കാരനും കീഴൂർ സ്വദേശിയായ 10-വയസ്സുകാരനുമാണ് ചികിത്സയിലുള്ളത്. ഇവർക്ക് രണ്ടു പേർക്കും ഇനിയും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ സമാനമായ ലക്ഷണങ്ങൾ, ഈ രോഗത്തിന്റെ സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ് ഉള്ളത്. കീഴൂർ പള്ളിക്കര റോഡിലെ ചിട്ടുംകുളം എന്ന കുളത്തിൽ കുളിച്ച 14-വയസ്സുകാരൻ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. പനിയും തലവേദനയുമായി കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ 10-വയസ്സുകാരനൊപ്പം നിരീക്ഷണത്തിലുമാണ്. ഇങ്ങനെ രണ്ടു പേർക്കാണ്. ഒപ്പം ഈ രോഗം ബാധിച്ച ഇടങ്ങൾ പയ്യോളി തിക്കോടി മേഖലകളാണ്. അതുകൊണ്ട് ഈ പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പയ്യോളിയിൽ ഈ കുട്ടി കുളിച്ച ഇടത്തെ കുളം അണുവിമുക്തമാക്കുകയും പിന്നീട് ഇത് അടച്ചു പൂട്ടുകയും ചെയ്തു. പ്രാദേശിക ഭരണകൂടത്തിലെ ആളുകളടക്കം സ്ഥലത്ത് എത്തി അവിടെ നിന്നും ഈ കുളത്തിൽ കുളിച്ച ആളുകളുടെ പട്ടിക തയ്യാറാക്കുകയും അവരെ നിരീക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗത്തിന്റെ ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യമാണ്. പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കുത്തിക്കൊന്നു. ഒഡീഷ സ്വദേശി ആകാശ് ഡിഗലാണ് കൊല്ലപ്പെട്ടത്. ആകാശിനൊപ്പം താമസിച്ചിരുന്ന അഞ്ജന നായിക്കാണ് കൊല്ല നടത്തിയത്. നവമി ദിനേഷ് വിവരങ്ങളുമായി ചേർന്നു. നവമി, ദാരുണമായ ഒരു സംഭവമാണ്, എന്താണ് സംഭവങ്ങൾ? ഭവ്യ, ഇന്ന് രാവിലെയായിരുന്നു സംഭവം. എറണാകുളം പെരുമ്പാവൂർ വടക്കാട്ടുപടിയിൽ അതിഥി തൊഴിലാളിയാണ് സുഹൃത്ത് കുത്തി കൊലപ്പെടുത്തിയത്. ഒഡീഷ സ്വദേശി ആകാശ് ഡിഗറാണ് മരിച്ചത്. ഒപ്പം താമസിച്ച ഒഡീഷ സ്വദേശി അഞ്ജൻ നായിക്ക് ഇപ്പോൾ ഒളിവിലാണ്. ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കം നിലനിന്നിരുന്നു. കുറച്ച് ദിവസങ്ങളായി ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് രാവിലെയും സമാനമായിട്ടുള്ള രീതിയിൽ തർക്കം ആവർത്തിക്കുകയും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആകാശിനെ കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. പെരുമ്പാവൂർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ ആകാശിന്റെ മരണം സ്ഥിരീകരിച്ചു. ഈ കൊലപാതകത്തിന് ശേഷം അഞ്ചൻ നായിക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അഞ്ചൻ ഇപ്പോൾ ഒളിവിലാണ്. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. എന്തായാലും പ്രതിയെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, നന്ദി. നവമി ദിനേഷ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ഡെസ്ക് കാണാം. നമസ്കാരം.